റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. നമ്മുടെ കയ്യിലൊക്കെ റേഷൻ കാർഡ് ഉണ്ടാവും. നാല് കളറിലുള്ള റേഷൻ കാർഡാണ് കേരള സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള. ഇതിൽ വെള്ള കളറിലേക്ക് റേഷൻ കാർഡ് മാറ്റണം എന്നൊരു നിയമം വന്നിട്ടുണ്ട്. പലരും അറിഞ്ഞിട്ടുണ്ടാവും കയ്യിൽ റേഷൻ കാർഡ് പിടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ കൺഫ്യൂഷനായി നിൽക്കുന്ന സമയമാണിപ്പോൾ. ഈ ജൂൺ 30-ാം തീയതിക്കകം നമ്മുടെ കാർഡ് വെള്ളയിലേക്ക് മാറ്റണം. വെള്ള എന്ന് പറഞ്ഞാൽ പൊതുവിഭാഗത്തിലേക്ക് മാറ്റണം എന്നാണ്. ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്ത വിഭാഗത്തിലേക്ക് മാറ്റണം. ആരുടെയൊക്കെ കാർഡാണ് ഇങ്ങനെ മാറ്റേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നാല് നിബന്ധനകളാണുള്ളത്. മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് കാർഡ് കൈവശം വെക്കണമെങ്കിൽ നാല് നിബന്ധനകളുണ്ട്. അതിലൊന്ന്, റേഷൻ കാർഡിലുള്ള ആളുകളുടെ ആരെങ്കിലും ഒരാളുടെ പേരിൽ 4-ചക്ര വാഹനം ഉണ്ടാകാൻ പാടില്ല. അത് ഉപജീവനത്തിന് ഉപയോഗിക്കുന്ന ടാക്സി വാഹനങ്ങൾ ഒഴികെ. ഉപജീവനത്തിന് ഉപയോഗിക്കുന്ന ടാക്സി വാഹനം ഒരാ കുടുംബത്തിൽ ആരുടെങ്കിലും പേരിലുണ്ട് എങ്കിൽ അത് പ്രശ്നമല്ല, അതല്ലാത്ത വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആ റേഷൻ കാർഡിലെ കുടുംബത്തിന് മൊത്തം 1 ഏക്കറിൽ അധികം ഭൂമി ഉണ്ടാകാൻ പാടില്ല. പിന്നെ കുടുംബത്തിൻ്റെ മാസവരുമാനം 25,000 രൂപയിൽ കൂടാൻ പാടില്ല. ആ കുടുംബത്തിലെ ആരുടെയെങ്കിലും പേരിൽ 1,000 സ്ക്വയർ ഫീറ്റിൽ അധികമുള്ള വീടും ഉണ്ടാകാൻ പാടില്ല. ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ കാർഡ് മഞ്ഞയോ പിങ്കോ ആണെങ്കിൽ അത് വെള്ളക്കാർഡിലേക്ക് മാറ്റണം. നിങ്ങളുടെ കാർഡ് നീലക്കാർഡാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള റേഷൻ കാർഡിൻ്റെ കളർ നീലയാണ്, പൊതുവിഭാഗത്തിലെ സബ്സിഡി ഇനത്തിൽപ്പെട്ട നീലക്കാർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ, മേൽപ്പറഞ്ഞ 4 നിബന്ധനകളിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ കാർഡ് നിങ്ങൾ വെള്ളക്കാർഡിലേക്ക് മാറ്റണം. മേൽപ്പറഞ്ഞ നിബന്ധനകൾ, ഒരു കുടുംബത്തിൽ ആരുടെയെങ്കിലും പേരിൽ 4-ചക്ര വാഹനം ഉണ്ടാകാൻ പാടില്ല, ആ കുടുംബത്തിന് മൊത്തം 1 ഏക്കറിലധികം ഭൂമി ഉണ്ടാകാൻ പാടില്ല, ആ കുടുംബത്തിൻ്റെ മാസവരുമാനം 25,000 രൂപയിൽ കൂടാൻ പാടില്ല, ആ കുടുംബത്തിലെ ആരുടെയെങ്കിലും പേരിൽ 1,000 സ്ക്വയർ ഫീറ്റിൽ അധികം വലുപ്പമുള്ള വീടുണ്ടാകാൻ പാടില്ല. ഇതിൽ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് നിങ്ങൾ അർഹരാണ് എങ്കിൽ നിങ്ങളുടെ കാർഡ് നീലക്കാർഡാണെങ്കിൽ അതും വെള്ളക്കാർഡിലേക്ക് മാറ്റണം. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനുണ്ട് എങ്കിൽ, അല്ല എങ്കിൽ ഒരാൾ ഇൻകം ടാക്സ് അടക്കുന്ന ആളുണ്ട് എങ്കിൽ മേൽപ്പറഞ്ഞ നിബന്ധനകളൊന്നും ബാധകമല്ല. സർക്കാർ ഉദ്യോഗസ്ഥനുള്ള കുടുംബമോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടക്കുന്ന ആളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നീലക്കാർഡ് കൈവശം വെക്കാനുള്ള അവകാശമില്ല. ഇപ്പോൾ നീലക്കാർഡ് ആദ്യം പറഞ്ഞ 4 നിബന്ധനകൾ ഏതെങ്കിലും 2 എണ്ണം ഉള്ളവർക്ക് നീലക്കാർഡ് വെക്കാൻ കഴിയില്ല. ഇൻകം ടാക്സ് അടക്കുകയോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ ഉണ്ടെങ്കിൽ അവർക്കും നീലക്കാർഡ് ഉപയോഗിക്കാൻ പാടില്ല. ഇത്തരം അനർഹരായ ആളുകൾ അവരുടെ കാർഡ് വെള്ളക്കാർഡിലേക്ക് മാറ്റണം. ജൂൺ 30-നകം നമ്മുടെ റേഷൻ കാർഡ് നമ്മൾ മാറ്റിയിട്ടില്ല എങ്കിൽ, ഇത്രയും കാലം നമ്മൾ അനർഹമായി വാങ്ങിയ റേഷൻ വിഹിതത്തിൻ്റെ കമ്പോള വിലയും കനത്ത പിഴയും അടക്കേണ്ടി വരും. അതുകൊണ്ട് ജൂൺ 30-ാം തീയതിക്ക് മുമ്പ് സ്വമേധയാ താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ റേഷൻ കാർഡ് സറണ്ടർ ചെയ്ത് വെള്ളക്കാർഡിലേക്ക് മാറ്റാനുള്ള നടപടികൾ നമ്മൾ സ്വമേധയാ സ്വീകരിക്കുക. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി നമ്മുടെ കാർഡ് അനർഹമാണ് എന്ന് കണ്ടെത്തിയാലാണ് നേരത്തെ പറഞ്ഞ പിഴ അടക്കേണ്ടി വരിക. നമ്മൾ സ്വമേധയാ ഈ ജൂൺ 30-ാം തീയതിക്കകം താലൂക്ക് സപ്ലൈ ഓഫീസിൽ ചെന്ന് നമ്മുടെ റേഷൻ കാർഡ് സറണ്ടർ ചെയ്ത് വെള്ളക്കാർഡിലേക്ക് മാറ്റിത്തരണമെന്ന് അപേക്ഷ നൽകിയാൽ ഈ പറഞ്ഞ പിഴകളൊന്നും നമ്മൾ അടക്കേണ്ടി വരില്ല. ഇവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വിഷയമായി കാണുന്നവരെ ബൈ.